ഹായ് ഫ്രണ്ട്സ്, ഐഫോണിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 5 പുതിയ ടിപ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണയായി നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. നമുക്ക് അത് രണ്ട് കൈ കൊണ്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും 12 Pro Max, 11 Pro Max പോലുള്ള വലിയ ഫോണുകളിൽ. അപ്പോൾ അത് നമുക്കങ്ങനെ ബാക്ക് ടാപ്പ് കൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ബാക്ക് ടാപ്പ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് നമ്മുടെ ആക്സസബിലിറ്റി എന്ന ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്സസബിലിറ്റി എന്ന ബട്ടൺ ഓപ്പൺ അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സസബിലിറ്റിയിലേക്ക് പോകാം. അവിടെ നമ്മൾ താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സെൻട്രലായിട്ട് നമുക്കവിടെ ടച്ച് എന്നുള്ള ഒരു ടാബ് കാണാം. അപ്പോൾ ടാപ്പ് ടു ടച്ച്, അപ്പോൾ ടച്ച് ഓപ്പൺ ചെയ്യുക. ടച്ച് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ടച്ച് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബാക്ക് ടാപ്പ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ടാബ് പ്രസ് ചെയ്യുക. ബാക്ക് ടാപ്പ് ഏറ്റവും താഴെയായിട്ട് കാണുന്ന ടാബാണ് ബാക്ക് ടാപ്പ്. അത് ഓപ്പൺ ചെയ്യുക. അവിടെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ഡബിൾ ടാപ്പ് എന്നും താഴെ ട്രിപ്പിൾ ടാപ്പ് എന്നും കാണാം. അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡബിൾ ടാപ്പും ഓപ്പൺ ചെയ്ത് ഞാൻ ട്രിപ്പിൾ ടാപ്പും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ ടാപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ടാപ്പ് എന്നുള്ള ബട്ടൺ ആ ടാബ് പ്രസ് ചെയ്തതിന് ശേഷം അത് ഓപ്പണായി വരും. ഇവിടെ ഡബിൾ ടാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ആക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ ഹോം, ഗോ ടു ഹോം, ഇങ്ങനെ ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഞാനിവിടെ കൺട്രോൾ പാനൽ എന്നുള്ള അത് സെലക്ട് ചെയ്യുകയാണ്. കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യുക, ദെൻ ഗോ ടു ബാക്ക്. അപ്പോൾ ബാക്ക് ടാപ്പ് ഞാനിവിടെ കൺട്രോൾ പാനൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും ബാക്ക് ടാപ്പ് ഡബിൾ ടാപ്പാണ്. ഇത് ഇനി നമുക്ക് എങ്ങനെ വർക്കാവുന്നു എന്നും കൂടി നമുക്ക് നോക്കാം. ഞാനിവിടെ സൈഡ് വളരെ ചെറുതായിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. ഒരു വിരൽ ഉപയോഗിച്ച് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ പാനൽ താഴോട്ട് സ്വൈപ്പായി വരികയാണ്. നമുക്ക് സ്ക്രീൻഷോട്ടും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ ഇതൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൺട്രോൾ പാനലാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും കൺട്രോൾ പാനലാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ പാനൽ ഒരു കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡബിൾ ടാപ്പ് വളരെ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുൾ ടിപ്പാണ്. അടുത്തതായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ മ്യൂസിക് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് കിടക്കാറുണ്ട്. പക്ഷേ അത് നമ്മളോട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഓഫ് ചെയ്യാൻ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മളോട് ഉറങ്ങിപ്പോകും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ടൈമർ വെച്ച് ഓഫ് ചെയ്യാം, പ്ലേ ചെയ്യുന്നത്, അതായത് മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്നത് എങ്ങനെ ടൈമർ വെച്ച് ഓഫ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കൺട്രോൾ പാനലിൽ നിന്നും ടൈമർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ലാസ്റ്റ് കാണുന്ന ടൈമർ നമ്മളിവിടെ ക്ലോക്കിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് സൈഡിലായിട്ട് ടൈമർ എന്നുള്ള കാണാൻ പറ്റും. നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ഹവേഴ്സ് സെൻട്രൽ നടുവിലായിട്ട് നമുക്ക് മിനിറ്റ്സും ലാസ്റ്റിൽ സെക്കൻഡ്സും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ടൈം, ഇതിൽ നമുക്ക് വേണ്ട ടൈം 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 അവർ എത്ര വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുക. അതിന് താഴെയായിട്ട് ആക്ഷൻ എന്ന് കാണാം. അതിൽ നമ്മൾ സ്റ്റോപ്പ് പ്ലേയിങ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 5 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ ആക്ഷൻ സ്റ്റോപ്പ് പ്ലേയിങ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോസ് കറക്റ്റ് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുകയും ഓഫാവുകയും അതുപോലെ തന്നെ സ്റ്റോപ്പാവുകയും സ്ക്രീൻ ലോക്കാവുകയും ചെയ്യുന്നതാണ്. ഞാനിവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ 5 മിനിറ്റ് എന്നുള്ളത് ഞാൻ 1 മിനിറ്റായി റെഡ്യൂസ് ചെയ്യുകയാണ്. ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടിങ് 1 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 മിനിറ്റ് സെറ്റ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് സ്റ്റോപ്പ് ആവുന്നത് കാണാം.
അവിടെ ടൈമർ ഓൾറെഡി സ്റ്റാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. വീഡിയോ ഓൾറെഡി സ്റ്റാർട്ടായിരിക്കുന്നു. അപ്പോൾ 1 മിനിറ്റ് ഫിനിഷ് ആവുന്നതോടുകൂടി നമുക്ക് ഈ സ്ക്രീൻ ഇത് സ്റ്റോപ്പായിട്ട് സ്ക്രീൻ ലോക്കാവുന്നത് കാണാം. വൺ മിനിറ്റ് ഫിനിഷ് ആവാറായിരിക്കുന്നു. നമുക്ക് നോക്കാം, 1 മിനിറ്റ് ഫിനിഷ് ആയിരിക്കും. കണ്ടോ, ഈ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിരിക്കുകയാണ്. സ്റ്റോപ്പ് പ്ലേ, വീഡിയോ പ്ലേ ചെയ്യുന്ന സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യുന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ഏത് ആപ്പ് വേണമെങ്കിലും അതിൻ്റെ കൂടെ ഒന്നിച്ച് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പുതിയ പേജിലോട്ടേക്ക് മാറ്റാനൊക്കെ പറ്റും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അടുത്ത വിരൽ കൊണ്ട് ചെറുതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്നിച്ച് നമുക്ക്, ഞാനിപ്പോൾ 8 ആപ്പുകൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പുതിയ പേജിലോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രസ് ചെയ്ത് പിടിച്ച് മറ്റൊരു ഫിംഗർ കൊണ്ട് നമുക്ക് അടുത്ത പേജിലേക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം ജസ്റ്റ് ഫിംഗർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 8 ആപ്ലിക്കേഷൻസ് ഇങ്ങോട്ടേക്ക്, ഈ പുതിയ പേജിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു പേജിലേക്ക് മാറ്റുന്നത് നോക്കാം. ഒന്ന് പ്രസ് ചെയ്ത് മൂവ് ആക്കിയതിന് ശേഷം അടുത്തത് നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഒന്നിച്ച് സെലക്ട് ആയി വരും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വെക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഗാഡ്ജറ്റ്സും നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഞാനിവിടെ ഒരു ഗാഡ്ജറ്റ് സെലക്ട് ചെയ്യുകയാണ്. മുകളിലുള്ള ഗാഡ്ജറ്റ്, അതിനുശേഷം മറ്റൊരു ഫിംഗർ കൊണ്ട് ഞാൻ പേജ് സ്വൈപ്പ് ചെയ്യുകയാണ്. അടുത്ത പേജിലേക്ക് പോവുകയാണ്. നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും ഗാഡ്ജറ്റ്സ്. സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ആഡ് ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ആയതിനു ശേഷം മറ്റൊരു ഫിംഗർ കൊണ്ട് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പേജിലോട്ട് പോകാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള കുറേ ഓപ്ഷൻസുകളാണിത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗാഡ്ജറ്റ്സൊക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് താഴോട്ട് ഒന്ന് ചെറുതായിട്ട് മൂവ് ആയതിനു ശേഷം നമ്മൾ മറ്റൊരു ഫിംഗർ കൊണ്ട് നമ്മൾ പേജ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്യാനും ഓട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. വളരെ നല്ല ഒരു ടിപ്പാണിത്. അടുത്തതായി നമുക്ക് സിരി ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് സിരിയിലെ വോയിസ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ നമുക്ക് 3-4 വോയിസുകൾ, നമുക്ക് ഇഷ്ടമുള്ള വോയിസുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സിരി ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് സൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺട്രിയും സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ 2 വോയിസ് ആണുള്ളത്. അമേരിക്കൻ ലാംഗ്വേജിൽ 4 വോയിസ് ഉണ്ട്. ഇതിൽ കേൾക്കാൻ പറ്റും. Choose the voice you'd like me to use. Hi, I'm Siri. Choose the voice you'd like me to use. അടുത്തതായിട്ട് നമുക്ക് മിനിമൈസ് ആയി വെച്ചിട്ടുള്ള ആപ്പുകൾ നമുക്ക് അങ്ങനെ ഒന്നിച്ച് ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ കുറേ ആപ്പുകൾ ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ 1 by 1 നമ്മൾ ക്ലോസ് ചെയ്യാറ്. അത് നമുക്കങ്ങനെ ഒന്നിച്ച് വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യാം എന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 5-6 ആപ്പുകൾ ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മിനിമൈസ് ആയ ബട്ടണുകൾ മിനിമൈസ് ഇവിടെ കുറേ ആപ്പുകൾ മിനിമൈസ് ആയിരിക്കുകയാണ്. ഇതിനു വേണ്ടി നമ്മൾ 3 ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 അല്ലെങ്കിൽ 4 ഉപയോഗിക്കാം. 3 ഫിംഗർ ഉപയോഗിച്ച് ഞാനിപ്പോൾ
ആണോ മൂന്ന് ആപ്പുകൾ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ മൂന്നോ നാലോ ഫിംഗറുകൾ ഉപയോഗിച്ച് നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, നമ്മൾ വൺ ബൈ വൺ ആയി ചെയ്യാതെ തന്നെ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ നാലെണ്ണം വെച്ചിട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത്രയും ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.